നമ്മള് ഇപ്പിടെ വാങ്ങിച്ചേക്കുന്നത്. ഇത് ഇതിനകത്താണ് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹലോ മച്ചാമരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേ ഞാനിപ്പോൾ നിൽക്കുന്നത് പറയുമ്പോഴത്തേന് ഞാനാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേനെ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്, നാലാം ക്ലാസ് വരെ പഠിച്ച ആടെ ഈ സ്കൂളിലാണ്. അന്നേരം ഈ സ്കൂളിൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേന് ഞാൻ വയ്ക്കാട് എൽ പി എസ് സ്കൂൾ എന്നാണ്. ഞാൻ അന്നേരം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, പെട്ടെന്ന് കാണിച്ചു തരാം. ഇതേ ഇപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഫുള്ള് അടച്ചു പൂട്ടിയിട്ടേക്ക് കേട്ടോ. അവിടെ പിന്നെ ഇവിടെ കഞ്ഞിപ്പരയിൽ ഉച്ചക്കത്തെ പിള്ളേർക്ക് ഫുഡൊക്കെ വെക്കാനുള്ള തൊണ്ടും അതും ഇതൊക്കെ ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ എത്ര നാളെ സ്കൂളൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഇവിടെ ഫുള്ള് കാട് കയറി കിടക്കുന്നത്. ഞങ്ങളൊക്കെ പഠിച്ച, ഞാൻ അത് ഈ ക്ലാസ്സിലാണ് പഠിച്ചത്. നമ്മുടെ ഞാനൊക്കെ പഠിക്കുമ്പോൾ നാലാം ക്ലാസ് ഇതായിരുന്നു. ഇപ്പോൾ ഇതേതാ, ഇത് ഈ ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചിട്ട്. ഇത് എൻ്റെ നാലാം ക്ലാസ്സായിരുന്നു. പിന്നെ അത് ഞങ്ങളുടെ കഞ്ഞിപ്പരയുണ്ട്. ഞങ്ങൾക്ക് ബെല്ലടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടും. പെട്ടെന്ന് ഓടിയിട്ട് ഈ വരാന്ത ഉണ്ട്. ഈ വരാന്തയിൽ ഞങ്ങൾ അങ്ങനെ നീളത്തിലിരിക്കും ഈ പയറും കഞ്ഞിയും വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതേ പക്ഷേ അവിടെ ഇപ്പം പുതിയ കെട്ടിടമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇംഗ്ലീഷ് മീഡിയം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഒന്നും ഇല്ലായിരുന്നു, മലയാളം മീഡിയം മാത്രമേ ഉള്ളായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കഞ്ഞിപ്പര. സ്കൂളിൽ പഠിക്കുമ്പോൾ കഞ്ഞിപ്പര എന്ന് പറയുമ്പോഴത്തേനൊരു പ്രാന്താണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കഞ്ഞിയും പയറൊക്കെ വെച്ച് ഞങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇതാണെന്നാ നമ്മുടെ കഞ്ഞിപ്പര. തുറന്നു നോക്കട്ടെ, പാമ്പോ വരുതാരോ വല്ലതും കാണുമോ. ഇവിടെ കണ്ടില്ലേ, ഞങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും ഒന്ന് ഡെവലപ്പ് ഇല്ലായിരുന്നു കേട്ടോ. ഇതിലും ചെറുതായിരുന്നു, കുറച്ചും കൂടി ഒരു ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നു കേട്ടോ. അന്നേരം ഇന്ന് ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ അതെ നമ്മുടെ കുറേ കൂട്ടുകാരും കുറേ അനിയന്മാരൊക്കെ ഉണ്ട്. ഞാൻ അന്നേരം അവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാവേ. ഇതേ ഇത് നമ്മുടെ അനിയനാണ് കേട്ടോ, അനസ് എന്നാണ് അവൻ്റെ പേര്. ഒരു ഹായ് അനുസാ അനസ്. പിന്നെ അതേ അപ്പു ഉണ്ട് ഇവിടെ. പിന്നെ അതേ ശാലു ഇവിടെ ഇപ്പോൾ ഉണ്ട്. ശാലു അവനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ പുള്ളി ഓടി കാറിന് അത് കയറിയതാ. സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാറിൻ്റെ അടുത്തൊക്കെ നിന്നല്ലേ ഇപ്പം ഇൻട്രോ ഒക്കെ പറഞ്ഞേക്കുന്നത്. സംഭവം എന്ന് പറയുമ്പോഴത്തേന് നമ്മളാണെങ്കിൽ ഒരു 10 രൂപയുടെ മാഗി വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ നൂഡിൽസ് ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ട്. അത് അന്നേരം കാറിൻ്റെ എഞ്ചിനി വെച്ചിട്ട് നമ്മൾ ഇന്നേരം കുക്ക് ചെയ്യാൻ വേണ്ടി പോവാം. കുറേ ആൾക്കാർ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതാണെങ്കിൽ സത്യമാണെന്നോ ഫേക്കാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അന്നേരം അത് നമ്മൾ ഇന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോകട്ടെ. അതായത് നമ്മുടെ അപ്പൂവിൻ്റെ വണ്ടിയാണ് ഇത്. അപ്പൂവിൻ്റെ കാർ ഇത്. നമ്മുടെ ഇരിക്കുന്നത് സ്വിഫ്റ്റാണ്. ഇതേ സ്വിഫ്റ്റാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പൂവിൻ്റെ വണ്ടി ഇത്. അന്നേരം ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ അന്നേരം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടില്ലേ, ഞങ്ങളാണെങ്കിൽ അന്നേരം ഓൾറെഡി മാഗി വാങ്ങിയിട്ടുണ്ട്. മാഗി എന്താടാ, അതെ നമ്മുടെ മാഗി ഇരിപ്പുണ്ടേ. അതെ നമ്മൾ ഇപ്പിയുടെ വാങ്ങിച്ചേക്കുന്നത്. ഇപ്പി നൂഡിൽസാണ് വാങ്ങിയേക്കുന്നത്. ഇപ്പിയുണ്ട്. പിന്നെ അതേ നമ്മളാണെങ്കിൽ ഇതേ ഇതിനകത്താണ് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളാണെങ്കിൽ ട്രയൽ ഒന്ന് നോക്കിയതാണ്. ഓൾറെഡി ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ അന്നേരം നമുക്ക് കെട്ടാനുള്ള കമ്പി കിട്ടിയില്ല. കമ്പിക്ക് വരെ നമ്മളിത് ഞാനും ശാലും കൂടി അവിടെ ആണെങ്കിൽ കുറേ വള്ളി കിടപ്പുണ്ടായിരുന്നു സ്കൂളിൻ്റെ. അതെല്ലാം കൂടി പൊടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ കെട്ടിയാണ്. ഇതുണ്ടല്ലേ, നാല് സൈഡിലായിട്ട് കെട്ടിയിട്ടുണ്ട്. കാരണം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ പോകണം. 2 മിനിറ്റോളം വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടണം, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം. ഞങ്ങൾ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യിപ്പം. അതേ അതിന് വേണ്ടിയിട്ട് ഇത് സ്റ്റാർട്ടിങ്ങിൽ വലിയ ഇഷ്യൂ വരത്തില്ല. ചിലപ്പം നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതിനെതിരെ നമ്മൾ ആണെങ്കിൽ വള്ളിയൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കും. നമുക്ക് കമ്പി കിട്ടിയില്ല, അതിൻ്റെ പേരിലാണ്. നമ്മൾ രാവിലെ എടുക്കാൻ വേണ്ടിയിരുന്നേ. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര മഴയും കാര്യങ്ങളും കാണാം. അടിപൊളി മഴക്കോളും ഉണ്ട്. അതെല്ലാം കൊണ്ട് ഇപ്പോൾ നമ്മളൊരു 4 മണിക്ക് വീഡിയോ എടുക്കുന്നത് കണ്ടില്ല. നല്ല അടിപൊളി മഴക്കോളാണ് നമ്മളതേ. അതെല്ലാം വെച്ചിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമ്മൾ മാഗി അതിലേക്ക്, സോറി, ആ ഇപ്പി നൂഡിൽസ് അങ്ങോട്ട് പൊട്ടിച്ചിടാൻ വേണ്ടി പോകാനാ. ചാല് നോക്കണം ആയിക്കടാ. ഇതേ നമ്മൾ ഓൾറെഡി പച്ചവളം എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. ഞാൻ അതേ വേണേ കൈയിട്ട് ഇന്ന് ചാല് ഒരു വിരലിട്ടടാ. ഇതല്ല ചൂടുവെള്ളം ഒന്നുമല്ല കേട്ടോ, അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരുമോ. പച്ചവളം തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളെന്ത് ആ ഇപ്പി നൂഡിൽസ് ഇട്ടിട്ടുണ്ടോ? പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്നൊരു മസാലയുണ്ടോ? ഇത് ഫ്ലേവർ ഏതായിരുന്നു? ഇത് മാജിക് മസാല ഫ്ലേവർ കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കൂട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ മസാല എല്ലാം കൂടി ആഡ് ചെയ്ത് കേട്ടോ. ഇനി അതിന് അടയ്ക്കാൻ വേണ്ടി പോവാന്നേ.
ഇത് നമ്മളിങ്ങനെ നൂഡിൽസ് ഒക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്ക് വന്നേ. അന്നേരം വണ്ടി ആണെങ്കിൽ നമ്മൾ 2 മിനിറ്റോളം ഇനി സ്റ്റാർട്ടിംഗിൽ ഇടാൻ വേണ്ടി പോവാന്നേ. നമ്മളങ്ങ് വ്ലോഗ് ചെയ്ത് വന്നപ്പോൾ അതേ നമ്മുടെ കുഞ്ഞാഞ്ഞ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാ ഞങ്ങൾ വീഡിയോ അത് കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞാ ഒരു ഹായ് പറഞ്ഞു. കുഞ്ഞാഞ്ഞുണ്ട്, ഇതേ നമ്മുടെ അലിമോനും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും പേരും കൂടി ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. ഒരുപാട് ദൂരെയൊന്നും അല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ സ്കൂൾ. നടന്ന് വരാനുള്ള ദൂരേ ഉള്ളു. നമ്മൾ തന്നെ അവിടെ നിൽക്കുക. നമ്മളെന്തേ ഇപ്പി നൂഡിൽസ് എല്ലാം അതിനകത്ത് ഇട്ടിട്ട് ഇതേ വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അന്നേരം നമ്മളെ ഒരു 2 മിനിറ്റോളം നമ്മളിതേ ബോണറ്റ് അടച്ചിട്ടിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ടിംഗിൽ ഇടും. അല്ലെങ്കിൽ നമ്മളൊന്ന് ട്രാവൽ ചെയ്യും ഒരു 2 മിനിറ്റ് നേരത്തേന്. അന്നേരം ഇത് വെന്ത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശാലു അങ്ങ് അടച്ചോളന്നേ. നമ്മളെങ്ങനെ ഉണ്ടല്ലോ, വണ്ടി ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് നമ്മളിത് സ്റ്റോപ്പ് വാച്ച് നോക്കാൻ വേണ്ടി പോവാണേ. ഇത് എത്ര മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടുമോ നമുക്ക് എന്തായാലും അറിയണ്ടേ. അതെ, അങ്ങനെ ഇപ്പോൾ അതേ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും 1 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മളാണെങ്കിൽ 2 മിനിറ്റ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പം ഇത് 3 മിനിറ്റ് ഇപ്പം കഴിഞ്ഞ്. നമുക്ക് അന്നേരം ഒന്ന് നോക്കാം. എന്തായാലും ഇത് വർക്കൗട്ട് ആവുമില്ലയോ എന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ ഇതേ 3 മിനിറ്റിന് മുകളിൽ നമ്മളന്നേരം വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് ചിലപ്പോൾ കുക്കാവോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു, ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അന്നേരം നമ്മളാണെങ്കിൽ ഒരു 5 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി എഞ്ചിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളന്നേരം ഇതേ വണ്ടി ഓഫ് ചെയ്തിട്ട് നമ്മളന്നേരം ബോണറ്റ് ഒന്ന് പൊക്കാൻ വേണ്ടി പോവാന്നേ. 10 രൂപയുടെ നൂഡിൽസ് കഴിക്കാനുള്ള ഇതുണ്ടല്ലേ, ക്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാവരും വെയിറ്റിംഗിൽ ഇവിടെ. നമ്മളങ്ങനെ ഇതേ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകുന്ന, ബന്ധോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇപ്പം അറിയാം കേട്ടാ. അല്ല, അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ടേ. മറ്റേത് നമ്മൾ കെട്ടി വെച്ച വള്ളിയൊന്നും പൊട്ടിട്ടില്ല കേട്ടോ, എല്ലാം സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നമ്മൾ വെച്ച ചോറ്റുപാത്രവും നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മളന്നേരം ഇവിടെ ഒരു തുണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ കിടന്ന തുണി അവിടുന്ന് എടുത്തോണ്ട് വന്നേ. ഈ തുണി വെച്ച് നമ്മളന്നേരം തുറക്കാൻ വേണ്ടി പോന്നെ. വള്ളി എടുക്കാം, കഴിക്കാം. നമുക്ക് വള്ളി കഴിക്കല്ലേ, വള്ളി കഴിച്ചിങ് എടുക്കാം. A few moments later. അത് നമ്മളങ്ങനെ അത് അഴിച്ച് എടുത്തിട്ടുണ്ടേ. അന്നേരം പുറത്ത് പോയിട്ട് നമുക്ക് നോക്കാം. സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ മസാല ഒന്നും പിടിച്ചിട്ടില്ല. നമ്മളതൊരു മിക്സ് ആക്കി കൊടുക്കുക. കമ്പത്തിക്ക് കമ്പത്തിക്കാട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്തോന്ന് നോക്കണേ. ഒന്ന് മിക്സ്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഗ്യാസിലൊക്കെ വെച്ച് എങ്ങനെ കുക്ക് ചെയ്യുന്ന ആ ഒരു പരുവത്തി ആയിട്ടുണ്ടേ. നമ്മള് മസാല മിക്സ് ആയില്ലായിരുന്നു കേട്ടോ, എല്ലാം കൂടി പൊട്ടിച്ചിട്ടില്ല. നമ്മള് തിളച്ചൊന്നും ഇല്ലായിരുന്നു. അതിന്റെ പേര് നമ്മള് സ്പൂണിട്ടേ. ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോട്ടെ. മസാലയൊക്കെ അടിപൊളിയായിട്ട്, നല്ല അടിപൊളി ഒരു രക്ഷയില്ലാത്ത മണം പോട്ടെ. ഇപ്പി നൂഡിൽസ് അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ അങ്ങനെ കുക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ, കണ്ടില്ലേ. അല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. ഉമ്മർക്ക് എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കണം, അല്ലെ എല്ലാണം കൂടി ഇന്ന് കൊതി വിടും. മക്കിന്റെ വീട്ടിലെ ചോറ്റാത്രവും ഒരു രക്ഷയില്ല കേട്ടോ. ഉമ്മാർക്കെല്ലാം തന്നെ കൊടുക്കട്ടെ, എല്ലാം കൂടി എന്നെ ഇവിടുന്ന് പ്രാഗിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും കുറച്ച് കുറവ്, ഓരോ സ്പൂൺ വെച്ച് എല്ലാവർക്കും കൂടിക്കൂടി. അടിപൊളി കറക്റ്റായില്ല, സെറ്റായില്ല. അലിമോനെ ഒന്ന് കഴിച്ചോടാ, അലിമോനെ ഒരു സ്പൂൺ മുഴുക്കത്തിരുന്നു. അലിമോനെ പറ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളാണെങ്കിൽ അന്നേരം ഇത്രയും പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് തോന്നി കുറേ ആൾക്കാർ ഫേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയ. കാരണം ഫിറോസ് ചുറ്റി പറഞ്ഞൊരു വീഡിയോ ചെയ്തില്ലായിരുന്ന, ഫിറോസ്ക്ക് ഒരു വീഡിയോ ചെയ്താൽ മറ്റുള്ള മീനെ പിടിക്കുന്ന ഉടായ്പ. എനിക്ക് തോന്നി അതേപോലെ എന്തെങ്കിലും എനിക്കും. ഞങ്ങൾ ആദ്യം വിചാരിച്ചെന്ന് പറയുമ്പോഴത്തേനും നമ്മളങ്ങ് ചോറ്റുപാത്രം അതിനകത്ത് ഇട്ടിട്ട് ബോണറ്റ് അടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിലായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ തുറക്കുമ്പം ഇത് വെന്ത വിഷ്വലായിരിക്കും നമ്മളെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും അലൂമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അതിനകത്താണെങ്കിൽ ഈ ചോറ്റുപാത്രം നമ്മളിപ്പോൾ വെച്ച പോലെ തന്നെ അവരാണെങ്കിൽ മൂടി പൊതിഞ്ഞ് വെക്കും. കാരണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചൂട് അതിനകത്ത് തങ്ങി നിൽക്കും. അതിന് വേണ്ടിയിട്ട് അവർ വെക്കും.
കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കമ്പിയില്ലായിരുന്നു. നമ്മൾ അങ്ങനെ പെട്ടെന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം വല്ലവനും പുല്ലും ആയതെന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കണ്ണി കിട്ടിയ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് നമ്മളിപ്പോൾ സെറ്റാക്കിയത്. പക്ഷേ എന്താണ് ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും പക്ക പെർഫെക്ഷൻ ആയിരുന്നു. ഉമ്മാരെല്ലാം കഴിച്ചതാണ് ഞാൻ അന്നേരം അവിടെ കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്. അലിമൻ എങ്ങനെ ഉണ്ടായിരുന്നു സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അതായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു കേട്ടോ. അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പുവാണ്. എനിക്ക് തോന്നുന്നു 10 രൂപയുടെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 100 രൂപയുടെ പെട്രോൾ കത്തിയെന്ന് തോന്നില്ല കേടാ. എടാ എത്ര കിലോമീറ്ററിനാണ് കത്തി കാണും? ഒരു 10 കിലോമീറ്ററിന് കത്തി കാണും. ഒരു 10 കിലോമീറ്ററെങ്കിലും കത്തി കാണും കേട്ടോ. നിങ്ങൾ നേരെ വണ്ടി ഇവിടെ നിർത്തിയിടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളാണെങ്കിൽ ഓടിച്ചുകൊണ്ട് പോയാലും മതി. ഞങ്ങളിപ്പോൾ ഇത്രയും ആൾക്കാരുള്ളതിന് പേരല്ല ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ. ഞാനൊരു ആദ്യമേ പറഞ്ഞ് വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് എല്ലാവരുടെയും മാസ്ക് ഉണ്ട്. ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മാസ്ക് എടുത്ത് മാറ്റി കേട്ടോ. അവിടെ എല്ലാത്തിൻ്റെയും മാസ്ക് ഉണ്ട്. ഇത് എൻ്റെ കയ്യിലും ഉണ്ട്. എല്ലാവരുടെയും മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ എല്ലാവരും അതിൻ്റെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു മാറ്റിയേ ഉള്ളൂ. അതായത് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേനും കാറഞ്ചിനി വെച്ചിട്ട് നൂഡിൽസ് എങ്ങനെ കുക്ക് ചെയ്യാം, അതായിരുന്നു നമ്മുടെ എക്സ്പെരിമെന്റ്. പക്ഷേ അത് 100% സക്സസ് ആയിരുന്നു. അന്നേരത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു എക്സ്പെരിമെന്റ് നമ്മൾ പരീക്ഷിച്ച് നോക്കി. പക്ഷേ അത് 100% സക്സസ് ആയിരുന്നു കേട്ടോ. അത്രയും പറഞ്ഞു ഇത്രയുള്ള വീഡിയോ ഇതാ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണല്ലോ ടപ്പേനെ കാണിച്ചു പിടിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. സൈൻ ഇറ്റ്സ് മീ ഉനൈസ് അഷ്റഫ്.